ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിനോടുള്ള എല്ലാ ബഹുമാനാർത്ഥത്തോടു കൂടിയും ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇത് ഈ പറഞ്ഞതുപോലെ ചർച്ചകൾ കറക്റ്റായിട്ട് കേൾക്കാതെയും തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു പോയതാണ്. ദൂർത്ത് എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഈ ആൾക്കാരെ കൊണ്ടുവന്ന് ഒന്നിച്ചിരുത്തി ഒരു ചായ കൊടുക്കുന്നതോ ഒരു ആഹാരം കൊടുക്കുന്നതോ ഒന്നുമല്ല. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ പോലും ആ കസേരയിൽ ഇരുന്ന് പറഞ്ഞു, ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് നിങ്ങൾക്ക് തരുന്നത്. അത് തന്നെ ഞങ്ങളെ ഒരു നാണക്കെടുത്തുവല്ലേ? ഞങ്ങൾ ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കാനാണോ വരുന്നത്? ഈ നേതാക്കളൊക്കെ അവിടെ വരുമ്പോ ഞങ്ങൾ കൊടുക്കുന്ന ആഹാരം. മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, അതായത് നിങ്ങൾ നിങ്ങളുടെ നേതാക്കൾ ഈ നേതാക്കളൊക്കെ പുറത്തു വരുമ്പോൾ ഈ നേതാക്കളൊക്കെ പുറം രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാ സൗകര്യവും ഒരുക്കി തരുന്ന ഞങ്ങൾ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഞങ്ങൾ കാണിക്കുന്ന ദൂർത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ കാര്യത്തിൽ നിങ്ങൾ കണക്ക് പറയുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. ഒരു ഗീവ് ആൻഡ് ടേക്ക് അങ്ങനെയാണോ നടക്കുന്നത്? അങ്ങനെ ഒരു സംശയം. ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിനെ തെറ്റിദ്ധരിപ്പിച്ച് പറയിച്ചതാണത്. അദ്ദേഹത്തിന്റെ സമയക്കുറവ് കൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കാൻ കൊണ്ട് പറ്റിപ്പോയതാണത്. ഞങ്ങൾ ആരും പറയുന്നില്ല അതല്ല ദൂർത്ത്. ഈ മൂന്ന് ലോക കേരള സഭ നടത്തിയപ്പോൾ എന്ത് ചെയ്തു? പാവപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി എന്ത് ചെയ്തു?